السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين، أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمت سيدنا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും പ്രിയപ്പെട്ട വാദിനീയമായ ഇസ്ലാമിക ക്ലാസ് റൂമിലുള്ള പ്രിയപ്പെട്ട മൗലാ ഉപ്പാപ്പയെ സ്നേഹിക്കുന്ന ആഷിഖീങ്ങളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരായ മഷായിഖന്മാരെ സ്നേഹിച്ച് ഉഖ്റവിയായ ഇൽമ് പഠിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ഞങ്ങളെ ചേർക്കട്ടെ, ആമിൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ താജുൽ ഔലിയായി അബുൽ ഫള്ൽ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ലോകപ്രസിദ്ധമായ തസൗഫിന്റെ ഗ്രന്ഥം ഹിക്കം, ആ ഹിക്കമുടെ 53-ാമത് തത്വ ഉപദേശമാണ് ഇന്ന് ഈ വിനീതൻ ക്ലാസ് എടുക്കുന്നത്. അത് ഇങ്ങനെയാണ്: അൽ അൻവാറു മതായൽ ഖുലൂബി വൽ അസ്റാർ, അന്നൂറു ജുന്ദുൽ ഖൽബ് كما ان الظلمه جند النفس فاذا اراد الله ان ينصر عبده امده بجنوده بجنود الانوار وقطع عنه مدد الظلم والغيا. എന്താണ് ഈ പറഞ്ഞത്? മഹാനവരുകൾ പറയുന്നു, അൽ അൻവാർ പ്രകാശങ്ങൾ, ഇലാഹിയായ പ്രകാശം, പഠിച്ചവന്റെ സാന്നിധ്യത്താൽ ഒരു മുരീദിന്റെ ഹൃദയത്തിന്റെ മേൽ ഉദിച്ചു വരുന്ന ഇലാഹിയായ പ്രകാശങ്ങൾ. എങ്ങനെയാണ് ഇലാഹിയായ പ്രകാശം ഒരു മനുഷ്യനിക്ക് കിട്ടുക? അത് വതഹ്സുലു ഗാലിബൻ മിനൽ അദ്കാരി വർരിയാദാത്, ദിക്റുകളിലൂടെയും ഫിക്റുകളിലൂടെയും, അതുപോലെ റിയാദാത്, നഫ്സിനെ ഹൃദയത്തെ പരിശീലിപ്പിക്കാനുണ്ട്. അങ്ങനെയുള്ള പ്രകാശങ്ങളെ കൊണ്ട് മനുഷ്യന്റെ ഹൃദയം പ്രകാശിക്കണം. അപ്പോഴാണ് അള്ളാഹു ഇലാഹിയായ പ്രകാശം കിട്ടുന്നത്. ഇലാഹിയായ പ്രകാശം ഒരു മുഅ്മിനായ മനുഷ്യക്ക് കിട്ടിയാൽ അവന്റെ നിസ്കാരം നല്ല രസമായിരിക്കും, അവന്റെ ദിക്ര്, അവനിക്ക് എന്ത് പ്രയാസം വന്നാലും അത് നേരിടാൻ കഴിയും. അത് വലിയൊരു നിഅമത്താണ്, അള്ളാഹു ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അതാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, എന്റെ കൽബ് മോശമായിട്ടുണ്ട്, കൽബ് ശരിയില്ല, എന്തെല്ലാം വേണ്ടാത്ത ചിന്തകൾ വരുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്, എന്താണ് അതിനെ ശരിയാക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു എന്നെ പറഞ്ഞത്, നീ മരണത്തെ സ്മരിക്കുക, അപ്പോൾ നിനക്ക് നിന്റെ കൽബ് ശുദ്ധിയാകും. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു? അധികം സമയങ്ങൾ മരണത്തെ സ്മരിക്കാൻ തുടങ്ങി. ഫഫഅലത്, ആ സ്ത്രീ അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അവൾക്കതാ കൽബ് ശുദ്ധിയായി പോയി, കൽബ് ക്ലിയർ ആയി പോയി. അത് കാരണം കൊണ്ട് ആ സ്ത്രീ പിന്നെന്താക്കി? മഹാനായ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഫഷക്കറത്ത്, താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു മനുഷ്യനിക്ക് മരണസ്മരണ ഉണ്ടായാൽ എന്താവും? അവന്റെ കൽബ് ഒരു ലയനമാവും, കൽബ് എന്താവും? മയമാവും. കൽബ് മയമാവുമ്പോൾ ആ കൽബിലേക്ക് ഇലാഹിയായ നൂറ് വരും, പ്രകാശം വരും. നിങ്ങൾ നോക്ക്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നിസ്കരിക്കുന്ന സമയത്ത് ഇതെന്റെ അവസാന നിസ്കാരം, മഹാനായ ഗസ്സാലി ഇമാം നിസ്കരിച്ചത് അങ്ങനെയാണ്. സുബ്ഹ് നിസ്കരിക്കുന്ന സമയത്ത് മഹാനവരുടെ ചിന്ത, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, അടുത്ത നിസ്കാരത്തിലേക്ക് ഞാൻ ഉണ്ടാവൂല, ചിലപ്പോൾ അള്ളാഹു ആയിസിട്ടില്ലെങ്കിൽ. അങ്ങനെ നിസ്കരിക്കുമ്പോൾ മഹാന്റെ നിസ്കാരത്തിന് വലിയൊരു ഒരു സൂക്ഷ്മതയും അതുപോലെ തന്നെ വലിയൊരു ഖുശു ഭയഭക്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കരിച്ചു. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അങ്ങനെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അവരുകൾ അല്ലാതല്ല, മഹാനായ ഇമാം സക്കറിയ അൻസാരി തങ്ങൾ, അവരുകൾ വയസ്സായ കാലത്ത് നിന്ന് പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്ന സമയത്ത് ശിഷ്യന്മാര് ചോദിച്ചു, അങ്ങക്ക് ഇരുന്ന് നിസ്കരിച്ചുകൂടെ? അപ്പോൾ മഹാനവരോട് പറഞ്ഞത്, അങ്ങനെ ഇരുന്ന് നിസ്കരിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ
അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ ഒരു ഇരുന്ന് നിസ്കരിച്ചു എന്ന ഒരു ചെറിയൊരു നുക്സാൻ എനിക്ക് വരുമല്ലോ, അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ അവരെ കൽബിനിക്ക് ഇലാഹിയായ പ്രകാശം കിട്ടിയപ്പോൾ അവർ നല്ല ആളുകളായി മാറി. ഇവിടെ വരുന്നത് പറയുന്നത് എന്താണ്? അൽ അൻവാറു, ഇലാഹിയായ പ്രകാശങ്ങൾ, മതായൽ ഖുലൂബി വൽ അസ്റാറും, ഹൃദയങ്ങളുടെയും ഹൃദയ രഹസ്യങ്ങളുടെയും വാഹനമാണ്. ഹൃദയങ്ങളുടെ വാഹനമാണത്, ഏത്? ഇലാഹിയായ പ്രകാശം. ഹൃദയത്തിന് വാഹനം ആവശ്യമാണ്. ആ വാഹനം ഏതാണ്? വൽ അസ്റാർ, ഹൃദയ രഹസ്യങ്ങളുണ്ട്, ആ രഹസ്യങ്ങളുടെയും വാഹനമാണ് ഇലാഹിയായ പ്രകാശം. ആ നല്ലൊരു വാഹനമാണ്. എന്നിട്ട് പറയുന്നു, അന്നൂറു, ഈ ഇലാഹിയായ പ്രകാശം, ജുന്ദുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ സൈന്യമാണ്. ഏതുപോലെ കമാ അന്ന ദുലുമത, അതേ അന്ധകാരമുണ്ടല്ലോ, അത് ജുന്ദുൻ നഫ്സ്, അത് നഫ്സിന്റെ ജുന്താണ്. നഫ്സിന്റെ ജുന്താണ് ഏത്? ഇരുട്ടുകൾ. ഫൈദ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു മനുഷ്യനിക്ക് ഒരു മനുഷ്യൻ ഒരു അടിമനെ സഹായിക്കാനല്ല ഉദ്ദേശിച്ചാൽ, അവനിക്ക് അല്ലാഹു പിന്തുണ നൽകും, ബിജുനൂദിൽ അൻവാർ, പ്രകാശങ്ങളാകുന്ന ജുന്തുകളെ കൊണ്ട്, പ്രകാശങ്ങളെ കൊണ്ട് അല്ലാഹു അവനിക്ക് സഹായം ചെയ്യും. അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുറിച്ചു കളയും, വേർപ്പെടുത്തി കളയും. മദദ ലുൽം, അന്ധകാരമാകുന്ന അന്ധകാരങ്ങളുടെ മദദിനെയും, വല്ല ഖിയാർ, അന്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താക്കും? മാറ്റിക്കളയും. അതൊരു വലിയ ഭാഗ്യമാണ്. എന്നിട്ട് പറയുന്നു, അന്നൂറു, പ്രകാശം, ലഹു, അതിനിക്കുണ്ട് അൽ കശ്ഫു, അതിനിക്കൊരു എന്തുണ്ട്? അനാവരണമുണ്ട്. വൽ ബസീറത്തു ലഹ, അതിനിക്കുള്ള അകക്കാഴ്ച, അൽ ഹുക്മു, അതൊരു തീരുമാനമെടുക്കും. വൽ ഖൽബു ലഹു അൽ ഇഖ്ബാലു വൽ ഇദ്ബാർ, അപ്പോൾ ഖൽബുണ്ടല്ലോ, ആ ഖൽബ്, ഹൃദയം, അതിനിക്ക് മുന്നിടലും പിന്നിടലും ഒക്കെ നന്മയിലേക്ക് മുന്നിട, വലിയ അനാവശ്യത്തിൽ നിന്ന് പിന്നിട്ട് ദൂരത്ത് നീക്കാനൊക്കെ കഴിയും, നിയന്ത്രിക്കും. മൊത്തത്തിൽ ഈ പറഞ്ഞതിന്റെ പോയിന്റ്, ഒരു മനുഷ്യന്റെ നല്ലതും വടക്കും വേർതിരിക്കുന്നത് അവന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ വാഹനം അത് അള്ളാഹുവിന്റെ പ്രകാശമാവണം. അള്ളാഹുവിന്റെ പ്രകാശം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാവും നന്നാകും. ഹൃദയം നന്നായാൽ കൈ നന്നാകും, ഹൃദയം നന്നായാൽ കണ്ണ് നന്നാകും, ഹൃദയം നന്നായാൽ കാത് നന്നാകും, ഹൃദയം നന്നായാൽ നടക്കുന്ന കാല് നന്നാകും, എല്ലാം നന്നാകും. ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനുള്ള മനസ്സ് ഹൃദയമാണ് അവനിക്ക് ഓർമ്മപ്പെടുത്തുന്നത്. നിനക്കതാ ദുഹ നിസ്കരിക്കാനുണ്ട് എന്ന ഓർമ്മ തരുന്നതിന്റെ ഹൃദയമാണ്. ഹൃദയത്തിനിക്ക് മഹാനായ താജുൽ ഔലിയയും ഇബ്നു സിക്കന്ദരി തങ്ങൾ, അത്തായില്ലാഹി സിക്കന്ദരി തങ്ങളും ശിഷ്യന്മാരോട് മുരീദീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ഹൃദയത്തിനിക്ക് ഇലാഹിയായ പ്രകാശങ്ങൾ കടന്നു വരണം. ഇലാഹിയായ പ്രകാശങ്ങൾ കടന്നു വരാൻ റിയാള വേണം. റിയാള എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ പരിശീലിപ്പിക്കണം. റമദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റമദാൻ മനുഷ്യനെ ഒന്ന് പരിശീലിപ്പിക്കുകയാണ്, ഒരു ട്രെയിനിങ് ആണ്. എന്ത് ട്രെയിനിങ്? മനുഷ്യനെ കൊണ്ട് എന്തും കഴിയും. നീ നോക്ക്, റമദാനല്ലേ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുക്കുന്നത്? ആ മാസത്തിലല്ലേ പട്ടിണി അടക്കൽ? ആ മാസത്തിലല്ലേ ഭക്ഷണം കഴിക്കാതിരിക്കൽ? ആ മാസത്തിലല്ലേ എത്ര നിസ്കരിക്കുന്നു ഞങ്ങൾ? അപ്പോൾ വയറ് കാലിയായാൽ ധാരാളം ഇബാദത്ത് എടുക്കാൻ കഴിയുമെന്ന ട്രെയിനിങ്, മനുഷ്യനെ എനിക്ക് നന്നാകാൻ പറ്റുമെന്ന ട്രെയിനിങ് കൊടുക്കുന്നു റമദാൻ. അതുപോലെ ഒരു നല്ല ആവുന്ന ആളുകൾക്ക് ചില ട്രെയിനിങ്ങുകൾ ഉണ്ട്, അതാണ് അവനെ ഇലാഹിയായ പ്രകാശത്തിലേക്ക് അടുപ്പിക്കുന്നത്. ടോട്ടലി ഈ തത്വോപദേശത്തിൽ പറഞ്ഞത് നൂറു തൗഹീദി വൽ യഖീൻ, തൗഹീദിന്റെയും യഖീൻ, അള്ളാഹുവിനോടുള്ള ഉറപ്പ്, അതിന്റെ പ്രകാശം. ഉദുൽമത് ഷിർക്കി വ ശക്ക്, ഷക്ക് ഉറപ്പില്ല അള്ളാഹുവിനോട്, അതുപോലെ ഷിർക്ക്,
ആ ഇരുട്ടും രണ്ടും അത് രണ്ട് സൈന്യങ്ങളാണ്. ലിൽ ഖൽബി വൻ നഫ്സ്, ഖൽബു നഫ്സിനിക്കുള്ള രണ്ട് സൈന്യങ്ങളാണ്. അപ്പൊ ഈ ഖൽബ് നഫ്സ് രണ്ടെപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഖൽബ് ജയിക്കും, ചിലപ്പോൾ നഫ്സ് ജയിക്കും. ഖൽബ് ജയിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. നഫ്സ്, അവന്റെ ശരീരം ജയിച്ചാൽ ഖൽബ് തോറ്റു, അവൻ നരകത്തിന്റെ ആളായി മാറി. അപ്പൊ ഖൽബ് എപ്പോഴും ശരീരത്തിനോട് യുദ്ധം ചെയ്യണം. ഖൽബ് പറയും നിസ്കരിക്കാൻ, താജ് നിസ്കരിക്കാൻ ഖൽബ് പറയും. പക്ഷേ നഫ്സ് എന്താക്കും? ഉറക്ക് തരും, വികാരങ്ങൾ തരും, ഷഹവത്ത് തരും, വേണ്ടാത്തരത്തിലേക്ക് മനുഷ്യനെ നയിപ്പിക്കും. ഇതൊക്കെ ഏതാണ്? നഫ്സാണ്. അപ്പൊ നഫ്സിനോട് ഖൽബ് എപ്പോഴും ഹൃദയം യുദ്ധം ചെയ്യും. അതിൽ ഖൽബ് ജയിക്കലാണ് ഒരു മുഅ്മിൻക്ക് വേണ്ടത്. നഫ്സ് ജയിക്കരുത്, നഫ്സ് കള്ളനാണ്. വമാ ഉബറിയു നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറതും ബിസ്സൂ, നഫ്സ് എപ്പോഴും സൂ കൊണ്ട് കൽപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നഫ്സും ഖൽബുമുള്ള യുദ്ധത്തിൽ ഖൽബ് ജയിക്കുന്ന ഒരു തന്റെ ഇടം, ഒരു മഹാറത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അപ്പോഴുള്ള ബെനിഫിറ്റ്, അവന്റെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഇലാഹിയായ പ്രകാശങ്ങൾ കിട്ടും. അത് കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. ധാരാളം ഖൈർ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.